മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ സ്ട്രിക്റ്റാകണം. ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ കവിളോട് ചെവിയോട് ചേർത്ത് വെച്ചാൽ 11-ാം വയസ്സിൽ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ ക്യാൻസർ ആരംഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. വീണ്ടും പറയുന്നു, കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കാർട്ടൂൺ കാണിച്ചുകൊണ്ട് പന്നിക്കിട്ട് ഏറുപടക്ക് പറയുന്ന പോലെ ഉരുളയുരുളി വായിലേക്ക് എറിയരുത്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചാൽ 9 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് കുടലിൽ അൾസർ. കാരണം ഭക്ഷണം കഴിക്കുമ്പം ദഹിപ്പിക്കുന്ന ദഹനരസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, അത് ഉദരരോഗത്തിലേക്ക് വർദ്ധിക്കുന്നു. ഇപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കുഞ്ഞുനാൾ മുതലേ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പഠിപ്പിക്കണം. പഴത്തൊലിയും മുട്ടായി കടലാസും റോഡിൽ എറിയരുതെന്ന് പഠിപ്പിക്കണം. കിടക്കുന്ന മുറിയും വീടും പരിസരവും ക്ലാസ് റൂമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ പഠിപ്പിക്കണം. ഇപ്പം വീടെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ അധ്യാപകരാര? അപ്പനമ്മ. അമ്മ എന്ന ഡിക്ഷണറിയിൽ നിന്ന് സഹനം, കരുണ, ദയ കൊച്ചു പഠിക്കണം. അപ്പൻ എന്ന ഡിക്ഷണറി നോക്കിയിട്ട് ഗൗരവം, സമ്പത്ത്, ചിട്ട, ക്രമം പഠിക്കണം. അത് പഠിപ്പിക്കേണ്ട സർവകലാശാലയാണ്. പന്നയ്യാനും അസീസി 200 ദമ്പതിമാരെ ഞാൻ ധ്യാനിപ്പിക്കുക. 65 വയസ്സുള്ള ഒരു ഭർത്താവും ഭാര്യയും വർത്തമാനം പറയാൻ വേണ്ടി വന്നു. ഇയാൾ നല്ലവനാ, പക്ഷെ ഒരു പ്രശ്നം, പ്രോത്സാഹനത്തിൻ്റെ ഭാഗം ഒരിക്കലും ഭാര്യയോട് പറയത്തില്ല. ഞാൻ പറയും, ദേ ഭാര്യ നല്ല കറി വെച്ച് തന്നാൽ നല്ലതാന്ന് പറയണം, തുണി അലക്കി തന്നാൽ നല്ലതാന്ന് പറയണം, പിറക്കേം അഴിച്ചു വാരിയിട്ടാൽ നല്ലതാന്ന് പറയണം. എനിക്ക് മാത്രമല്ലല്ലോ, അവക്കും പിള്ളേർക്കും വേണ്ടി കൂടിയല്ലേ. ഞാൻ പറഞ്ഞു, ശരിയാ, പക്ഷെ നല്ല വാക്ക് പറയണം. ഒരു കറി ഒലത്തിയാൽ രാഷ്ട്രപതിയുടെ അവാർഡ് ഒലത്തിയ കറിക്ക് കിട്ടിയല്ല, കെട്ടിയവൻ്റെ നല്ല വാക്കാണ് ഭാര്യയ്ക്കുള്ള അവാർഡ് പറയണം. എല്ലാം പറഞ്ഞു വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയി. തിങ്കളാഴ്ച രാത്രി 8 ഇയാൾ ഭക്ഷണം കാത്തിരിക്കുക. സാധാരണ രാത്രിയിലെ ഐറ്റം ചൂട് കഞ്ഞി, ചെറുപേര തോരൻ, തേങ്ങാച്ചൂട ചമ്മന്തി, കടുകുമാങ്ങ, ഇതാണ് ഐറ്റം. ഇതും കാത്തിരിക്കുക. 8 കഴിഞ്ഞപ്പം ഭാര്യ കുഴച്ച് വേവിച്ച ചക്കപ്പുഴുക്കും വറുത്തരച്ച കോഴിക്കറിയായിട്ട് വരുന്നു. കഞ്ഞിയും ചമ്മന്തിയും കാത്തപ്പഴ ചക്കപ്പുഴുക്കും കോഴിക്കറിയും സന്തോഷമായി. മുഴുവനും കഴിച്ചു, പ്ലേറ്റ് വടിച്ചു നോക്കി, വിരലും നീട്ടി നോക്കി, എമ്പക്കവും വിട്ടു. അപ്പോഴാ ഓർത്തത്, അച്ഛൻ പറഞ്ഞത് നല്ല വാക്ക് പറയണ്ടേ. അയാൾ പറഞ്ഞു, എൻ്റെ ജെസ്സി കഴിഞ്ഞ 30 ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭക്ഷണം, എന്നാ നല്ല രുചിയാണ്. അവൾ ഒറ്റ കരച്ചിൽ, എന്നാത്തിനാണ്ട് കരയുന്നത്? ജോസഫച്ചൻ പറഞ്ഞില്ലേ നല്ലത് പറയണമെന്ന്? പറഞ്ഞത് ശരിയാ, 30 വെച്ചു കൊണ്ട് തന്നിട്ടും തനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ജാൻസിയുടെ പുഴുക്കും കറിയും വന്നപ്പോഴല്ലേ തൻ്റെ നാക്കിന് നല്ല രുചി തോന്നിയത്. ഇപ്പം നോക്കിയും കണ്ടും വേണ്ട ഇത് പറയാനായിട്ടും, നല്ല വാക്ക് പറയാനും. ഇപ്പം പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറയുക കുടുംബത്തിൽ, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്, ഞാൻ ഹീറോ, ഞാൻ ദൈവം എന്ന ചിന്ത ഭർത്താവ് വെക്കരുത്, ഭാര്യ വെക്കരുത്. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കുടുംബത്തിൽ കർത്താവിൻ്റെ പേര് വൃഥാ പ്രയോഗിക്കരുത്. കുടുംബത്തിൽ വെറുതെ ദൈവത്തെ കൊണ്ട് ആണയിടുക, വെറുതെ നേർച്ചകൾ നേരുക. നേർച്ച നേർന്നിട്ട് അത് വീട്ടാത്ത കുടുംബത്തിൽ ഒരു ശാപം ഉണ്ടായിരിക്കും. 100 നേർച്ച നേർന്നിട്ട് അത് വീട്ടിയില്ലെങ്കിൽ 1,000 മരുന്നിന് പോവും. തമ്പുരാനെ കളിപ്പിക്കരുത്. മനുഷ്യന് വാക്കു കൊടുത്താൽ നമ്മൾ വാക്കു പാലിക്കും. ഒരാളോട് 1,000 മേടിച്ചിട്ട് പറയുക, 1 തന്നേക്കാം. 1 കൊടുത്തില്ലെങ്കിൽ അത് വിശ്വാസവഞ്ചനയാണ്. ഇതുപോലെ ദൈവത്തിന് ഒരു വാക്ക് കൊടുത്തിട്ട് ആ വാക്കിൽ നിന്ന് മാറരുത്. വാക്കു മാറിയാലത് വിശ്വാസ വഞ്ചനയാണ്. വാക്കു മാറുന്നത് വിശ്വാസ വഞ്ചനയാണ്. ചുമ്മാ കയറി നേരുകയരുത്, പറ്റുന്നതേ നേരാവും. വേളാങ്കണിക്ക് പോയി തല മുട്ടയടിക്കാവുന്ന ഒരു നേർച്ച നിന്ന്, 2 മുടി വളരുന്നതല്ലാതെ മുട്ടയടി നടന്നിട്ടില്ല എങ്കിൽ വേളാങ്കണിക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ അങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും മുട്ടയടിക്കുന്ന തുകയും ഭക്ഷണച്ചെലവും എല്ലാം കൂടി വേളാങ്കണിപ്പടിയിൽ ഏൽപ്പിക്കണം. നമ്മൾ ആരെങ്കിലും വഴി
ഒന്നും പറ്റിയില്ലേ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അയൽവക്കത്തെ പാവപ്പെട്ട ഒരു കുട്ടിയുടെ പഠനത്തിൻ്റെ ഫീസായിട്ട് കൊടുക്കണം, അല്ലെ വീട് നന്നാക്കാൻ കൊടുക്കണം, അല്ലെ മരുന്ന് മേടിക്കാൻ കൊടുക്കണം, ഒന്നുമല്ലേ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചലിച്ച് തീർക്കണം. ദൈവത്തിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പൈസ പെരക്കെ തിരുന്നാൽ അത് പോകയും. ഇനി പറ്റുന്ന വാക്കേ നേരാവുള്ളൂ. ചില ടെൻഷൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് നേരത്തെ നേരും, എന്നിട്ട് പറയും എൻ്റെ അച്ഛൻ ടെൻഷൻ വന്നപ്പോൾ നേർന്നു പോയി, എന്താന്ന് ഓർക്കുന്നില്ല. നിങ്ങളുടെ വികാരീശനോടോ മറ്റച്ഛന്മാരോടോ പറഞ്ഞിട്ട് ആ നേർച്ചകൾ ഇളവ് ചെയ്യിച്ച് ചെറുതാക്കി പരിഹാരം ചെയ്ത് നമ്മൾ തീർക്കണം. ആകാവുന്നത് നേരാവും. ഒരമ്മച്ചി ആദ്യ വെള്ളിയാഴ്ച ചേർപ്പകപ്പള്ളിയിൽ ഉറക്കെ പറയുന്നു, എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ വലതിൽ കിടന്ന കാതിൽ കിടന്ന 2 ഗ്രാമുള്ള കമ്മല് കാണാതെ പോയി, എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട കമ്മല, നീ അതൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ അത് വിട്ടുകൊണ്ട് ഞാൻ 3 നൊവേനയ്ക്ക് വന്നേക്കാം. അങ്ങനെയും നേരുന്ന നേർച്ച വന്നുണ്ട്. കയ്യിൽ ഒരു ചൊറി വരുമ്പം ചാടി നേരരുത്, കർത്താവ് ചൊറി സുഖപ്പെടുത്തുവാണെങ്കിൽ യോർദാൻ നദി പോയി മുങ്ങി കുളിച്ചോളാം, അങ്ങനെയൊന്നും വാക്ക് കൊടുക്കരുത്. തമ്പുരാനെ, ചൊറി സുഖപ്പെടുത്തുവാണെങ്കിൽ ഷവറിന് കീഴിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പം ചന്ദ്രികാസോപ്പ് തേക്കുമ്പം കർത്താവെ നോർത്തോട് തേച്ചോളാം. പറ്റുന്ന കാര്യങ്ങളെ നേരാവും. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ഒപ്പം കുടുംബത്തിൽ ചീത്ത വർത്തമാനം പറയരുത്. കർത്താവിൻ്റെ നാമം മലിനമാകും. കുടുംബത്തിൽ തെറി പറയുന്ന ഭർത്താവ്, തെറി പറയുന്ന ഭാര്യയുണ്ടോ, ആ കുടുംബത്തിൽ കർത്താവിൻ്റെ നാമം മലിനമാകും. ലോകത്തിലെ എല്ലാ ഭാഷയിലും തെറിയാണ്, പക്ഷെ എല്ലാ തെറിയും കുഞ്ഞ കടുവ പൊട്ടിച്ചവരും. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ് ലുത്തിനിയ പോലെ, ഗുണനപ്പട്ടിക പോലെ കൊളുത്തി കൊളുത്തി പറയാൻ പറ്റുന്ന ഏക ഭാഷ നമ്മുടെ ഭാഷയാണ്. ഗിന്നസ് ബുക്കിൽ തെറി കുത്തി നോക്കിയാൽ ഏറ്റവും കൂടുതൽ തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥൻ്റെ തെറിയാണ് ഗിന്നസ് ബുക്കിലെ ഏറ്റവും വലുത് തെറി. 1 മിനിറ്റ് 3.5 സെക്കൻഡാണ് ഒരു തെറിയുടെ നീളം. അതിനുള്ളടക്കം ആര് ചീത്ത കേട്ടോ, ചീത്ത കേട്ടവൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തഴുകി തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാണ് പറയുക. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ഒന്ന്, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് നമുക്ക് ഞായറാഴ്ചയാണ്. 100 കൂട്ടം ഉല്ലാസവും മേളുമായിട്ട് പോയിട്ട് കുർബാന ഇല്ലാതെ വരരുത്. ഞായറാഴ്ച സ്വത്തിൻ്റെ 10% എൻ്റെ പള്ളിയിൽ നേർച്ചപ്പാത്രത്തിലിടും. എൻ്റെ സമയത്തിൻ്റെ 10% മിനിസിൻ്റെ ഇപ്പോൾ അമ്മ സംഘം, യൂത്ത്, വേദപാഠം, പല പല കാര്യങ്ങൾക്കായി സമയത്തിൻ്റെ 10% എൻ്റെ ഇടവപ്പള്ളിക്ക് ഞാൻ കൊടുക്കണം. ആരോഗ്യത്തിൻ്റെ 10%, എന്തെങ്കിലും പള്ളിയുടെ പൊതുപ്പണിയുണ്ടോ അതിൻ്റെ 10%. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഒപ്പം കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. കുടുംബത്തിൽ അനുഗ്രഹം വേണം. കർത്താവിൻ്റെ മണിക്കൂർ, രാത്രി 7നും 9നും ഇടയിൽ ഒരു മണിക്കൂർ നമുക്ക് വേണം. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം, 7 മുമ്പ് ഒത്തിരി പണി. 7നും 9നും ഇടയിൽ 20 മിനിറ്റിനും 30 മിനിറ്റിനും ഇടയിലുള്ള ഒരു സമയം മാറ്റിവെക്കണം, പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കണം. ഒരുപാട് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളൊത്തൊക്കെ പ്രാർത്ഥിക്കുക, ഉള്ളത് തെളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥനാ സമയങ്ങൾ TV സീരിയലുകൾ അപഹരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ. ഒരു ഭർത്താവ് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യ TV സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ തർക്കിട്ടവൽ കയറ്റി കൊടുത്ത് സോപ്പ് നനച്ച് ദേഹം പതച്ച് ഒറ്റ ഇരുപ്പ. ഞാൻ ചോദിച്ചത് എന്താ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. 5 വേദപാഠം പഠിക്കുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന എങ്ങനെയാണ്? അവൻ പറഞ്ഞു, ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന കൊന്ത ചൊല്ലിക്കൊണ്ട. എങ്ങനെയാടാ കൊന്ത? ഞങ്ങൾ ചൊല്ലുമ്പം രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം, രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം. അതെന്താ, TVയിൽ പരസ്യം വരുമ്പം കൊന്തയുടെ രഹസ്യം പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലും, പിന്നെ സീരിയൽ കാണും, അടുത്ത പരസ്യത്തിന് പിന്നത്തെ രഹസ്യം, രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം. ചില പെണ്ണുങ്ങളെ കാണാം, വൈകിട്ട് 5 ആകുമ്പം കുളിച്ചു തോർത്തി നല്ല തുണി ഉടുത്തു, കാച്ചിക്കാ പുഴിഞ്ഞതുപോലെ മുടി പൊക്കി കെട്ടി, അതിനകത്ത് ഞണ്ട് തേള് പഴുതാര ആമ കൊടക്കമ്പി വെറുകമ്പി ഇരുമ്പുപൂള ആപ്പ് ഇതും കുത്തിക്കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കിട്ടവൽ വീട് ഒറ്റ ഇരുപ്പ. 6:30 മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്.
ഈയിടെ ഒരു ആൻറ്റി അയൽവകത്തെ പിള്ളേർക്കെല്ലാം ലഡു വിതരണം ചെയ്യുന്നു. ലഡു എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ബർത്ത്ഡേ ആണോ വിവാഹവാർഷികമാണോ എന്താ, ഒന്നുമല്ല. പിന്നെ ഒന്നര വർഷമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു, അതിൻ്റെ സന്തോഷമാണ് അമ്മയുടെ ലഡു ആൾക്കാർ കൊടുക്കുക. ഇപ്പം കുടുംബത്തിൻ്റെ ഒരന്തരീക്ഷം, കർത്താവിന് ദിവസം പരിശുദ്ധമായി ആചരിക്കണം, കർത്താവിന് മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം വേണോ, നിങ്ങൾക്ക് അനുഗ്രഹം വേണോ, അപ്പനമ്മമാരെ ബഹുമാനിക്കണം. തമിഴിൻ്റെ ബൈബിളാണ് തിരുക്കുറൾ. തിരുക്കുറൾ എഴുതിയത് തിരുവള്ളാവൂറാണ്. തിരുക്കുറൾ എന്ന് പറഞ്ഞാൽ ചെറിയ ശ്ലോകങ്ങൾ. അതിനകത്തൊരു ചോദ്യമുണ്ട്, ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാനായ ഭാഗ്യവതിയായ അപ്പനാര് അമ്മയാര്. അതിനകത്ത് പറയും, ഒന്ന്, നല്ല ശമ്പളം മേടിക്കുന്ന മക്കൾ, വീട് നോക്കുന്ന മക്കൾ, അങ്ങനെയുള്ളവരെ കിട്ടുന്നതാണോ ഏറ്റവും ഭാഗ്യമുള്ള അപ്പൻ അമ്മ. 2, വാർദ്ധക്യത്തിൽ കാരണന്മാരെ നോക്കുന്ന മക്കളുള്ള വീടാണോ ഏറ്റവും ഭാഗ്യമുള്ളത്. അങ്ങനെ 3-4 കൂട്ടം കാര്യം ചോദിച്ചിട്ട് തിരുവള്ളാവൂർ തിരുക്കുറലിൽ കുറിച്ച് വെച്ചു. ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനമ്മ ആരെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മക്കളെ നോക്കി മറ്റുള്ളവർ പറയണം, ഈ ടൈപ്പ് മക്കളെ കിട്ടാൻ ഏത് ദൈവത്തോടാ നിങ്ങൾ പ്രാർത്ഥിച്ചത്, ഇങ്ങനെയുള്ള മോനെ കിട്ടാൻ, മോളെ കിട്ടാൻ ഏത് ദൈവത്തോടാ നിങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ ചോദിക്കാൻ തക്കവിധം മക്കളെ വളർത്തണമെന്ന്. ഇവിടെയാണ് 4-ാം പ്രമാണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. പ്രഭാഷകൻ 3:26 നമ്മൾ വായിക്കും, നല്ല കാലത്തോൾ നീ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. ഇന്ന് കുടുംബബന്ധങ്ങളൊക്കെ തകരുന്ന ലോകത്തില അന്ത്യവിധിയിൽ ക്രിസ്തുവിൻ്റെ 5 ചോദ്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-46 വരെ വാക്യങ്ങൾ, അന്ത്യവിധിയിലെ ക്രിസ്തുവിൻ്റെ 5 ചോദ്യങ്ങൾ, മത്തായി 25:31-46 വരെ. അന്ത്യവിധിയുടെ ചോദ്യം, ഈ ലോക ജീവിതത്തിൻ്റെ വെളിച്ചത്തില ഒരു വൈദികൻ സിസ്റ്റർ എന്ന രീതിയില സമർപ്പിതരുടെ അന്ത്യവിധി. നിങ്ങളുടെ അന്ത്യവിധി മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൻ്റെ വെളിച്ചത്തില. 1-ാമത്തെ ചോദ്യം, എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ പാനീയം തന്നോ. നമ്മൾ പറയും, ആകാശപ്പറവകൾക്ക്, തർമ്മക്കാർക്ക്, അനാഥർക്ക്, ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുത്തു, പാനീയം കൊടുത്തു. ദൈവം പറയും, അതിന് 2-ാം സ്ഥാനമേ ഉള്ളൂ. മോളെ, മോനെ, നിന്റെ പെരയ്ക്കകത്ത് 80 വയസ്സുള്ള അപ്പനായി, 75-കാരി അമ്മയായി, അപ്പ എന്ന് വിളി കേൾക്കാൻ, അമ്മ എന്ന് വിളി കേൾക്കാൻ എനിക്ക് വിശന്നു ദാഹിച്ചു. സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ, സ്നേഹത്തിൻ്റെ പാനീയം തന്നോ. ഒരമ്മച്ചു ഒരച്ച, എനിക്ക് 3-ാം മക്കൾ, 2 പേര് ഈ 2 പോളിഷ് ചട്ടത്തുണി എടുത്തു തന്നു, 4 ചട്ടത്തുണി വെച്ചിട്ടുണ്ട്. ഇളയവൻ കാനഡ ബാങ്കിലെ അറ്റൻഡറ, അവൻ്റെ കൈകൊണ്ട് JK തുണി കൊണ്ടോ റേഷൻ തുണി കൊണ്ടോ ഒരു ചട്ടതുണി ഇട്ടാൽ മതി എന്നാ കൊതി, മക്കളെക്കുറിച്ചുള്ള കൊതിയ. അപ്പം വാർദ്ധക്യത്തിൽ സ്നേഹത്തിൻ്റെ ഭക്ഷണം കൊടുത്തോ, സ്നേഹത്തിൻ്റെ പാനീയം കൊടുത്തോ. 2, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. മരുന്നൊന്നല്ല ആശ്വാസം. പ്രായവും രോഗവുമായിട്ട് വീട്ടിൽ കാരണവന്മാർ കിടപ്പുണ്ടെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം അച്ഛനെ കൊണ്ട് കുർബാന എഴുന്നേൽപ്പിച്ച് കൊടുത്തു എന്ന് ഉറപ്പു വരുത്തണം. സിസ്റ്റേഴ്സിനെയോ അച്ഛന്മാരെയോ പ്രാർത്ഥനാരൂപിപ്പെട്ടവരെയോ ആ വീട്ടിൽ കൊണ്ടുവന്ന് അടുത്തിരുത്തി പ്രാർത്ഥിപ്പിക്കണം. അവർക്ക് തോന്നണം, ഇന്ന് ഞങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളാരും ഒറ്റയ്ക്കല്ല. അപ്പം ഒന്നുമില്ലേ, അടുത്തിരുന്ന് മൂളി കേൾക്കണം. അപ്പൻ്റെ കണ്ണ് കാണുകയല്ലെന്നും പറഞ്ഞ് അകന്ന് നടക്കുകയല്ല, അപ്പനോ തൊടാവുന്ന ദൂരത്തിൽ ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കിയല്ലെന്നും പറഞ്ഞ് വർത്തമാനം പറയാതിരിക്കുകയല്ല, തൊണ്ട പൊട്ടുന്ന പോലെ മക്കളെ കൊണ്ടെങ്കിലും വർത്തമാനം പറയിപ്പിക്കണം. ഒന്നുമില്ലേ, അടുത്തിരുന്ന് മൂളി കേൾക്കണം. ചില മക്കളും മറ്റും മൂളും. മൂളുന്നത് കേട്ടാൽ പൊമറേനിയൻ പെട്ടി കുറയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൻ. ജർമ്മനിയിൽ നിന്നൊരു മകൻ 4 വർഷം കൂടി 80 വയസ്സുള്ള അമ്മയെ കാണാൻ വന്നു. അമ്മ പറഞ്ഞ്, മോനെ പിത്തം കഫം ചുമ കൊര വല്ലാത്ത ക്ഷീണം. അമ്മ പറഞ്ഞു, യാ, പ്രായമാകുമ്പം അങ്ങനെയൊക്കെ യാ. അമ്മയ്ക്ക് സഹിച്ചില്ലേ, യാ. അമ്മ പറഞ്ഞു, മോനെ കാച്ചെണ്ണ കുഴമ്പ ഗുളിക മരുന്ന് മാസം 1200 രൂപ യാ, ഞാൻ തരുന്നുണ്ടല്ലോ. പിന്നെയും യാ, അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുക.
അമ്മ അതൊക്കെ പോട്ട്, അമ്മയുടെ മുണ്ടിൻ ചട്ടയും കവണിയും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി റിയലി ഒന്നുമല്ല മോനെ, പഴയ പെരേലിയ, അത് വെട്ടി ദൂരെ കളഞ്ഞത്. രോഗാവസ്ഥയിൽ അടുത്തിരിക്കണം, മൂളി കേൾക്കണം, ശ്രദ്ധിക്കണം. രോഗിയായിരുന്നു ആശ്വസിപ്പിച്ചോ. മൂന്ന്, നഗ്നനായിരുന്നു ഉടുപ്പിച്ചോ, നഗ്നനായിരുന്നു ഉടുപ്പിച്ചോ. എന്താണ് നഗ്നത? നാണം കെട്ട അവസ്ഥ. മോൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അവൾ മാത്രം മതി, അപ്പനെയും അമ്മയും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ അപ്പനും അമ്മയും നാണം കെട്ട അവസ്ഥയിലാണ്, നഗ്നതയില്ല. കെട്ടി വന്ന മോക്ക് ഭർത്താവിൻ്റെ അമ്മയോടും അപ്പനോടും പരിഗണനയില്ലെങ്കിൽ അതാണ് നാണം കെട്ട അവസ്ഥ. ഒരമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി മോൻ്റെ ഭാര്യ എങ്ങനെയുണ്ട്? അമ്മച്ചിയെ നോക്കുവോ? എൻ്റെ അച്ഛ നോക്കുവോ എന്ന്. ചിലപ്പോഴത്തെ നോട്ടം കണ്ടാൽ പേടിയാവും, അതുകൂടെ നോട്ടം. വലുതും തരുവോ? തരണമെന്നുണ്ട്. നോക്കിയും കണ്ട് നിൽക്കുന്നവർ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ, തരാൻ നല്ല സാധ്യതയുണ്ട്. ഒരിക്കലും മാതാപിതാക്കൾ കുടുംബത്തിൽ നാണക്കേട് തോന്നരുത്, പരിഗണന ശ്രദ്ധ. നാല്, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നു. ആരാ പരദേശി? കെട്ടി വന്ന പെണ്ണിന് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അവിടെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ അമ്മായി അമ്മ പരദേശിയാണ്, അമ്മായിയപ്പൻ പരദേശിയാണ്, നാത്തൂന്മാർ പരദേശിയാണ്. മോൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ വന്നു കയറി വൃത്തിയെ പോലെ കണ്ടുകൊണ്ട് സ്വന്തം മകളുടെ വില അമ്മയപ്പനും കൊടുത്തില്ലെങ്കിൽ ആ മരുമകൾ മാതാപിതാക്കൾക്ക് പരദേശികളാണ്. ഒരിക്കലും മാതാപിതാക്കൾ പരദേശികളാകരുത്. കുടുംബത്തിൽ എപ്പോഴും ഓർക്കുക ഒരു സ്ഥാനം. അപ്പൻ അമ്മയെന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്തെ മാവാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ട്. ആ മാവ് മുറ്റത്ത് നിൽക്കുമ്പോൾ മാവിൻ്റെ വില ആർക്കും മനസ്സിലാകുകയില്ല. പിന്നീടൊരിക്കൽ മാവ് മൂടെ ഒടിഞ്ഞു പോയി. മാവ് ഒടിഞ്ഞപ്പോഴാണ് മാവിൻ്റെ വില പിടികിട്ടിയത്. മാവ് മറച്ച് പിടിച്ച ആകാശം എത്ര വലുത്, മാവ് തടഞ്ഞ് ചൂടുകാറ്റ് എത്ര വലുത്, മാവ് ശുദ്ധീകരിച്ച വായു എത്ര വലുത്, മാവുള്ളപ്പോൾ അറിയുകയില്ല. അപ്പനും അമ്മയും വീട്ടുമുറ്റത്തെ മാവ. രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ വിലയറിയേല. കട്ടിലിൽ പുഴുവിനെ പോലെ കിടക്കുമ്പോഴും വിലയറിയേല. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞോ നമ്മുടെ അഡ്രസ്സ് മാറി. രണ്ടുപേരും ഉള്ളപ്പം എൻ്റെ വീട്, രണ്ടുപേരും മരിച്ചാൽ ചേട്ടൻ്റെ വീട്, അനിയൻ്റെ വീട്, പെങ്ങളുടെ വീട്. നമ്മുടെ അസ്തിത്വവും അഡ്രസ്സും മാറ്റി മറിക്കും അപ്പനമ്മമാരുടെ സാമീപ്യവും അസാമീപ്യവും. ഇപ്പം മാതാപിതാക്കൾ ഒരിക്കലും അവർ പരദേശികളാകും. അഞ്ച്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. മക്കളും കൊച്ചുമക്കളും അടുക്കലുള്ളപ്പോൾ അപ്പനമ്മമാർക്ക് വീട് ഗൃഹമാണ്. ആരും അടുത്തില്ലെങ്കിൽ അത് കാരാഗ്രഹമാണ്. കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് അപ്പൻ്റെ അമ്മയുടെ അടുക്കി ചെന്നിരുന്ന് വർത്തമാനം പറയണം. അങ്ങനെ പറയാനായിട്ട് നമുക്ക് തോന്നണം. അങ്ങനെ പറയുമ്പോൾ അവർക്കത് ഗൃഹമായിട്ട് മാറും. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നെയും ജ്യേഷ്ഠനെയും കൂട്ടിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്ത് അമ്മയുടെ വീട്ടിൽ കൂട്ടിയത്. വീട്ടിൽ കൂട്ടിയിലുമ്പം വല്യമ്മച്ചി 80 വയസ്സ്, പഞ്ഞി പോലത്തെ മുടി, തുളവട പോലത്തെ കുണുക്ക്, തെരണ്ടിവാല് പോലത്തെ അടുക്ക്, കൈനീളൻ ചട്ട, ഒറ്റ ഇരിപ്പ. അമ്മ വെറ്റ പുകല അടയ്ക്ക ചുണ്ണാമ്പ് തരും. ഇടിക്കട ഇടിച്ചിരിച്ച് ഉരുട്ടി ഉരുട്ടി ഞാൻ അവലോസുണ്ട പോലാകും. വല്യമ്മച്ചിയുടെ പല്ലിലത്തെ മോണിലേക്ക് തള്ളി കയറ്റും. ഒരു കൊച്ചു ചിരിയമായിട്ട് വല്യമ്മച്ചി, ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു അമക്ക്, ഒരു തുപ്പ്, ചോരവെള്ളം പോലെ വെറ്റത്തുപോലെ പുറത്തേക്ക് പോകും. ഞാനവർക്കും അത്ഭുത വല്യമ്മച്ചി, അവലോസുണ്ട വായു വെക്കുന്നു, ചോരവെള്ളം പുറത്തേക്ക് തുപ്പുന്നു. അന്നേ ഓർത്തു എൻ്റെ അമ്മയ്ക്കും പ്രായമാകുമ്പം ഇതുപോലെ ഇടിച്ചു കൊടുക്കണം. പണ്ട് പഠിപ്പിച്ച ഒരു പാരമ്പര്യം. ഇന്നോ ചെറുപ്പക്കാരി തള്ളമാരും മകളോട് പറയും, വല്യപ്പനെയും വല്യമ്മയും കെട്ടിപ്പിടിച്ചാൽ അലർജി, ശ്വാസം മുട്ടിയാൽ ടി വി, തൊടാൻ പോയി കഴിഞ്ഞാൽ രോഗം. ഈ രീതിയിൽ കുഞ്ഞുമക്കളെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും അകലുന്ന ചില ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് പറയുക, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. നിങ്ങളെങ്ങനെ പെരുമാറുന്നു നിങ്ങളുടെ മക്കൾ അത് കണ്ടുപിടിക്കും, ഓർത്തോണം. 75 വയസ്സുള്ള അപ്പൻ ചാരികസേരെ കാലം നീട്ടി പത്രം വായിക്കുന്നു. 7 വയസ്സുള്ള പേരക്കുട്ടി വല്യപ്പനോട് ചോദിച്ചു, വല്യപ്പ വല്യപ്പ, കണ്ണാടി ഊരിയിട്ട് കണ്ണൊന്ന് ശരിക്കും അടയ്ക്കാവോ? വല്യപ്പൻ പറഞ്ഞു, പത്രവാന കഴിയട്ടടാ, ഞാൻ അടച്ചോളാം. പത്രം വായിച്ചു കഴിഞ്ഞു, വാടാ കണ്ണടച്ചു, ഇനി നമുക്ക് കളിക്കാം. അവൻ വല്യപ്പൻ്റെ അടുക്ക് ചെന്നു, വല്യപ്പൻ്റെ കണ്ണേ പിടിച്ചു. ശരിക്കും അടച്ചല്ലേ അടച്ചു? ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത്. അതെന്നാടാ,
എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറയുന്ന കേൾക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മളെന്തു പറയുന്നു അത് മാതാപിതാക്കൾ പറയുന്നത് കൊച്ചുമക്കൾ കണ്ടുപിടിക്കും. നമ്മുടെ പെരുമാറ്റങ്ങൾ അവിടെയാണ് മാതാപിതാക്കൾക്ക് സ്ഥാനം കൊടുക്കുക. മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയാണ് ശ്രീകുമാരൻ തമ്പി. ഏറ്റവും മനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനം എഴുതിയത് ഹിന്ദുവായ ശ്രീകുമാരൻ തമ്പിയാണ്. ഒരിക്കലും മരിക്കാത്ത ക്രിസ്തീയ ഭക്തിഗാനം സത്യനായക മുക്തിദായക. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മോഹിനിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ടെഴുതി. പ്രായമുള്ള മാതാപിതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, സ്വന്തങ്ങൾ ബന്ധങ്ങൾ വെറും ജനരേഖകൾ. ഇന്ന് മാതാപിതാക്കളുടെ സ്ഥാനം ഇങ്ങനെയാണ്. ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കേസ് കേട്ടു. 80 വയസ്സുള്ള അപ്പൻ പുറത്തെ തൊലിയെല്ലാം പൊട്ടി കട്ടിൽ കിടക്കുക, ഒപ്പം പ്രായമുള്ള അമ്മ അടുത്തിരുന്ന് തുണി വെള്ളത്തിൽ മുക്കി ദേഹം തുടച്ചു കൊടുക്കുന്നു, മുറിവിൽ പൊടിയിട്ട് കൊടുക്കുന്നു, പൂർണ്ണമായ സംരക്ഷണം. 3 കെടാമുട്ടന്മാർ ആമകളുണ്ട്, അവരും ഭാര്യമാരും മാറി താമസിക്കുക, അപ്പനെ നോക്കാൻ അറപ്പ. പക്ഷെ അടുത്ത ഒരു 2-3 മാസമായിട്ട് ഈ 3 ആമകളും അപ്പൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങത്തില്ല, വാതപ്പടിയെ നനങ്ങത്തുമില്ല. വീട്ടുകാർ ചോദിച്ചു, കടുപ്പമുള്ള ധ്യാനം വല്ലതും കൂടിയിട്ടാണോ അമ്മച്ചി ഈ മക്കളുടെ മാറ്റം? അല്ല, കൂടിയ വീതം വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞു, ഈ ചേഞ്ച് ഇല്ല. പിന്നെ എന്താ? പിന്നെ അമ്മ പറഞ്ഞു, 3 മാസം മുമ്പ് ഞാനൊരു പൊടിക്കൈ കാണിച്ചു, അതിൻ്റെ ഇഫക്റ്റാ. എന്താ കാണിച്ചത്? 3 മാസം മുമ്പ് ഞാൻ സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് അപ്പനെ നോക്കാൻ വേണ്ടി നിർത്തിയതാ. പിന്നെ ഇവന്മാർ വീട്ടിൽ നിന്ന് പോകത്തുമില്ല, വാതപ്പടിയെ മാനങ്ങത്തുമില്ല. അപ്പനെ അമ്മയെ നോക്കണേ തന്നെ ഒരു സുന്ദരി ഹോം നേഴ്സിൻ്റെ സാന്നിധ്യം വേണം, ഒരു വലിയ സമ്മാനമായിട്ട്. ഇവിടെയാണ് പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. 5, കൊല്ലരുത്. കൊല്ലരുത് എന്താണ് കൊല്ലരുത് എന്ന വചനത്തിൻ്റെ വ്യാഖ്യാനം? ജീവിക്കാൻ അനുവദിക്കണം. ജെറമിയ 1:5, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു തിരഞ്ഞെടുത്തു. ജീവൻ തന്ന ദൈവത്തിന് ജീവനെടുക്കാൻ അവകാശമുണ്ട്. ഭ്രൂണഹത്യ ഗർഭച്ഛിദ്രം നടന്ന കുടുംബങ്ങളിൽ ജീവിക്കുന്ന മക്കളുടെ മേൽ ഒരു ശാപത്തിൻ്റെ വാളുണ്ടാവും, അതില്ലേ ഉദകത്തിൽ പരിഹാരം ചെയ്യണം. അങ്ങനെയുള്ള തിന്മ ഒരു കുടുംബത്തിൽ സംഭവിച്ചാൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് പൈസ ചെലവാക്കണം, പാവപ്പെട്ട പെൺകുട്ടികളെ പഠിക്കാൻ സഹായിക്കണം. അങ്ങനെ ഈ തിന്മയ്ക്ക് പരിഹാരം ചെയ്യണം. ഇനി പണമില്ലാത്ത വീട്ടിലാണോ, ദൈവകരുണയ്ക്കായിട്ട് യാചിക്കണം. ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ആൾക്കാർ പലതും കളിയാക്കി പറയാറുണ്ട്, പക്ഷെ അദ്ദേഹം ദൈവാനുഗ്രഹമുള്ള മനുഷ്യനാണ്. അടുത്തൊരു അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വന്നാലും അദ്ദേഹത്തിന് സാധ്യതയാണ്. കാരണം അദ്ദേഹം പ്രസിഡൻ്റായിട്ട് ആദ്യം ഒപ്പിട്ടത് അമേരിക്കയിലെ ഗർഭച്ഛിദ്ര ക്ലിനിക്കുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൽ ഭ്രൂണഹത്യയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ഏജൻസികളെ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. ജീവൻ്റെ മൂല്യത്തെ മാനിച്ചതുകൊണ്ട് ഇനിയും ദൈവാനുഗ്രഹം ആ മനുഷ്യനൊപ്പം ഉണ്ടെന്ന ചരിത്രവും കാലഘട്ടവും നമ്മളെ പഠിപ്പിക്കുക. ഒപ്പം ജീവിക്കാൻ അനുവദിക്കണം, ജീവിക്കാൻ അനുവദിക്കണം. എന്താ ജീവിക്കാൻ അനുവദിക്കുക? പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. മക്കളെ നോക്കാൻ കഴിവും പ്രസവിക്കാൻ ആരോഗ്യവും സാമ്പത്തികമായ ബലവുമുണ്ടോ പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. 1, 2 മതിയെന്ന് നമ്മുടെ പ്ലാനാണ്. തമ്പുരാൻ്റെ പദ്ധതി ഇഷ്ടം പോലെ വേണമെന്നുള്ളതാണ്, ഇഷ്ടം പോലെ. ഞാൻ 2019 ജനുവരി 26 വരെ ഞാൻ കണ്ട ഏറ്റവും വലിയ കുടുംബം ജോയി ആലുക്കാട് കുടുംബമായിരുന്നു. 18 മക്കളിൽ ജോയി 13-ാമത്തേത്. ദൈവം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് അലഞ്ഞു, ദൈവം ഞങ്ങളെ വളർത്തി. പക്ഷേ കഴിഞ്ഞ ജനുവരി 26 സകലകാല റെക്കാർഡും തകർത്ത ഒരു കുടുംബത്തെ കണ്ടു. കോട്ടയം ജില്ലയിൽ എരുമേലി അടുത്ത് വെച്ചുച്ചറ എന്ന ഇടവകയിൽ ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും 70-ാം വിവാഹവാർഷികത്തിൽ കുർബാനയെല്ലാം വേണ്ടി മക്കളും കൊച്ചുമക്കളും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. 24 മക്കളെ പ്രസവിച്ച ഒരമ്മ, ഇരട്ടകളൊന്നുമില്ല, ഒറ്റയ്ക്ക് 24 പ്രസവം. 6 മക്കൾ മരിച്ചുപോയി, ഇന്ന് 18 പേരുണ്ട്. 99 പേരക്കുട്ടികളാണ് കുർബാനയ്ക്ക് കൂടാൻ വേണ്ടി ചുറ്റും നിന്നത്. ഈ ഭാര്യയെ കാണിച്ചുകൊണ്ട് കെട്ടിയോൻ ചോദിച്ചു, ചാ എങ്ങനെയുണ്ട് എൻ്റെ അന്നക്കുട്ടി, എങ്ങനെയുണ്ട് എൻ്റെ അന്നക്കുട്ടി.
ഞാൻ പറഞ്ഞു അന്നക്കുട്ടിയാണോ, ഇത് ചൈനീസ് അമ്മുട്ടുകുട്ടിയല്ലേ, 24 മക്കൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജന്മം കൊടുക്കുന്ന അമ്മ. ജീവിതത്തിൽ ഇങ്ങനെ മക്കൾക്ക് ജന്മം കൊടുത്ത് അനുഗ്രഹീതമായ കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുടുംബത്തിൽ ഓർക്കുക, ദൈവം തരുന്ന മക്കൾക്ക് 3 വിദ്യാഭ്യാസം കൊടുത്തോണം. കൊല്ലരെന്ന് പറയുമ്പോൾ മക്കളെ വളർത്തുന്ന 3 വിദ്യാഭ്യാസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. 3 വിദ്യാഭ്യാസം. 1, ഭൗതിക വിദ്യാഭ്യാസം. എന്താ ഭൗതിക വിദ്യാഭ്യാസം? പരമാവധി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ടി വി എപ്പോൾ ഉപയോഗിക്കണം, അത് വേണ്ടാന്ന് രേഖ വരയ്ക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ സ്ട്രിക്റ്റാകണം. ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ കവിളോട് ചെവിയോട് ചേർത്ത് വെച്ചാൽ 11-ാം വയസ്സിൽ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ ക്യാൻസർ ആരംഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഒപ്പം അതിൻ്റെ ചൂട് പ്രത്യേക റേഡിയേഷനാണ്. 11 വയസ്സ്. വീണ്ടും പറയുന്നു, കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കാർട്ടൂൺ കാണിച്ചുകൊണ്ട് പന്നിക്കിട്ട് ഏറുപടക്ക് പറയുന്ന പോലെ ഉരുളയുരുളി വായിലേക്ക് എറിയരുത്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചാൽ 9 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് കുടലിൽ അൾസർ. കാരണം ഭക്ഷണം കഴിക്കുമ്പം ദഹിപ്പിക്കുന്ന ദഹനരസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയില്ല. മുതിർന്നവരാണേലും ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്നാണ്. അത് ഉദരരോഗത്തിലേക്ക് വർദ്ധിക്കുന്നു. ഇപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കുഞ്ഞുന്നാൾ മുതലേ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പഠിപ്പിക്കണം. പഴത്തൊലിയും മുട്ടായി കടലാസ് റോഡിൽ എറിയരുതെന്ന് പഠിപ്പിക്കണം. കിടക്കുന്ന മുറിയും വീടും പരിസരവും ക്ലാസ് റൂമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ പഠിപ്പിക്കണം. വെള്ളം ദുരുപയോഗിക്കരുത് പഠിപ്പിക്കണം. ഇതൊക്കെ സാറന്മാരല്ല, അപ്പനും അമ്മയും പഠിപ്പിക്കണം. വീട്, ഇപ്പം വീടെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ അധ്യാപകരാരാ? അപ്പനമ്മ. അമ്മ എന്ന ഡിക്ഷണറിയിൽ നിന്ന് സഹനം, കരുണ, ദയ കൊച്ചു പഠിക്കണം. അപ്പൻ എന്ന ഡിക്ഷണറി നോക്കിയിട്ട് ഗൗരവം, സമ്പത്ത്, ചിട്ട, ക്രമം പഠിക്കണം. അത് പഠിപ്പിക്കേണ്ടത് സർവകലാശാലയാണ്. ഇപ്പം ഭൗതിക വിദ്യാഭ്യാസം. 2, ആത്മീയ വിദ്യാഭ്യാസം. എന്താ ആത്മീയ വിദ്യാഭ്യാസം? കുടുംബത്തിൽ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പനാരാധ്യ, കുഞ്ഞു മിഷനറി, സ്നേഹസേന, സൺഡേശാലൂൺ, വചനോത്സവം, പലതും കാണും. ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങൾ വീട്ടിൽ മേടിച്ചിടണം. ഗുഡ്നസ് ശാലോം ചാനലുകൾ തുറന്നു വെക്കണം. കുഞ്ഞുങ്ങളോട് ടി വി കാണാൻ, അതിലെ കാർട്ടൂൺ കാണാനൊക്കെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം. തെളിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. മക്കൾക്ക് തോന്നണം അപ്പൻ്റെ മേളിൽ തെളിച്ചുള്ള പ്രാർത്ഥന. കുഞ്ഞുങ്ങൾ അത് പരിശീലിക്കണം. വേദപാഠ ക്ലാസ്സിൽ പോയിട്ട് വരുന്ന കുട്ടിയോട് ചോദിക്കണം, ഇന്ന് സാറ് പഠിപ്പിച്ചതെന്താ? പള്ളിയിൽ കുർബാനയ്ക്ക് വായിച്ച ബൈബിൾ ഭാഗമേതാ? കൊച്ചിന് തോന്നണം ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇതും പേരൻസ് കൊടുക്കുന്ന തുടർ വിദ്യാഭ്യാസമാണ്. നിങ്ങളത് ചോദിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം കേൾക്കണം പള്ളിയിൽ എന്താ വായിച്ചത്. ചിലപ്പോൾ അച്ഛന്മാർക്ക് പോലും അബദ്ധം പറ്റാം. ഒരച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ച് ആവേശം മൂത്ത് വന്നപ്പോൾ അച്ഛൻ പ്രസംഗിച്ചു, യേശു ജെറിക്കോയിലൂടെ കടന്നു വരുമ്പോൾ നിക്കദേമോസ് സിക്കമോർ മരത്തിലിരുന്ന് യേശുവിനെ നോക്കി. ആർക്കൊന്നും പിടിയിട്ടില്ല. മഠത്തിലെ സിസ്റ്റർ കുറിപ്പ് കൊടുത്തുവിട്ടു, അച്ഛ നിക്കദേമോസ് അല്ല സക്കേമോസാണ് നോക്കിയത്. ഇനി തിരുത്തി പറയാൻ അച്ഛന് ചമ്മല് പമ്മല്. അച്ഛൻ വീണെടുത്ത് കിടന്ന് ഉരുട്ടു. അതെ, നിക്കദേമോസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു സാവധാനം സക്കേമോസിനെയും കൂട്ടിക്കൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിക്കദേമോസെ, നിനക്കുള്ള മരമല്ല ഇവനുള്ള മരവാ, നീ ഇറങ്ങി വരിക. നിക്കദേമോസിനെ ഇറക്കിയിട്ട് സക്കേമോസിനെ കയറ്റിയിട്ട് പറഞ്ഞു, സക്കായി വേഗം ഇറങ്ങി വരിക. നമ്മൾ ചോദിക്കണം കുഞ്ഞുങ്ങളോട്, എന്താ പഠിപ്പിച്ചത്, എന്താ പഠിപ്പിച്ചത്? 10 വയസ്സാകുന്ന ആൺകുട്ടി പെൺകുട്ടി അൾത്താര ബാലനും അൾത്താര ബാലികയുമാകണം. ദൈവവിളികൾ അവരിൽ നിന്ന് വരിക. പെൺകുട്ടികൾക്ക് കുർബാനയ്ക്ക് കൂടാൻ സൗകര്യമുള്ള പള്ളികളിൽ 10 വയസ്സുള്ള പെൺകുട്ടിയെ അൾത്താര ബാലികയായിട്ട് മാതാപിതാക്കൾ നിർബന്ധിച്ച് വിടണം. ആൺപിള്ളേരെയും പറഞ്ഞു വിടണം. ആദ്യമൊക്കെ മടിക്കും, കുറേ കഴിയുമ്പോൾ അവർക്ക് വലിയ ഉത്സാഹം, ഓടുന്ന കാണാം. ആദ്യം ചെന്നില്ലെങ്കിൽ സീറ്റ് കിട്ടുകയല്ല എന്നും പറഞ്ഞ് പരിശീലിപ്പിക്കണം. ഒരു 10 വയസ്സുകാരൻ ആദ്യമായിട്ട് അൾത്താരവാരനായി. വികാരിച്ച് അല്പം പ്രായമുള്ള ആളും അല്പം മുൻകോപമുള്ള ആളും ആ. വേറെ ആരും കുർബാനയ്ക്ക് കൂടാൻ വന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞു, നീ തന്നെ ലേഖനവും കൂടെ വായിച്ചോളാൻ പറഞ്ഞു. അവനാകപ്പാടെ പേടിച്ചു വിറച്ചു, ലേഖന വായനയായി. അവൻ വായിച്ചതിങ്ങനെ, പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ അപ്പസ്തോല പ്രവൃത്തിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. എല്ലാവരും ചിരിച്ചു. അച്ഛൻ തൊണ്ട കുറുക്കി സ്വരമുണ്ടാക്കി,
ഇഷ്ടപ്പെട്ടില്ലെന്ന് അവന് പിടികിട്ടി. പിന്നെ അവൻ ബിരുദന, ഒരു മാർഗമേ ഉള്ളൂ. അവൻ അച്ഛൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, ഗുരു അഡ്ജസ്റ്റ് ചെയ്താലും ഏതായാലും വായിച്ചു പോയില്ലേ. ഒരു വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം മക്കൾ കൊടുക്കുന്നു, ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം. മൂന്ന്, സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം. 10 വയസ്സായ പെൺകുട്ടിക്ക് അമ്മ പറയണം ദൈവം ഒരു പെണ്ണിൻ്റെ ദേഹത്ത് വരുന്ന മാറ്റം. 10 വയസ്സായ ആൺകുട്ടിക്ക് അപ്പം പറയണം ഒരു ദൈവം ആൺകുട്ടിയുടെ ശരീരത്തിൽ വരുന്ന മാറ്റം. അത് കുടുംബത്തിൽ ആവശ്യം വിദ്യാഭ്യാസം. സർവോപരി നിങ്ങളുടെ ജീവിത മാതൃക മകൾ കണ്ടുപഠിക്കുന്നു എന്ന് പറഞ്ഞത്. 40 വയസ്സുള്ള അപ്പനും അമ്മയും രാത്രി 11:30 കഴിഞ്ഞപ്പം ടി വി കാണുകയാണ്. ആ സമയത്താണ് ഒരു ഷേപ്പുമില്ലാത്ത ഉണക്കമീൻ്റെ മോഹം പോലെ ഷേപ്പുള്ള കുറേ പെണ്ണുങ്ങൾ ഏതാണ്ട് തുണിയും പൊതച്ച് പൂട്ടുകുറ്റി പോലെ ഷൂസ് വിട്ട് ആടി ആടി നടക്കുന്ന കാണാം, പാഷൻ പരേഡ്. ഈ സമയം 7 വയസ്സുള്ള മോനും ഇത് കണ്ടു. അമ്മ ചോദിച്ചു, എന്നതാടാ നീ നോക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങളെന്നാ കാണുന്നതെന്ന് ഞാനും ഒന്ന് കാണുക. ഉടനെ അമ്മ പറഞ്ഞു, മക്കളെ ഞങ്ങളൊന്നും കാണുകയല്ല, ലോകത്ത് തുണി കൊടുക്കാൻ കഴിയില്ലാത്ത പാവങ്ങളെ ഓർത്ത് ഡാഡിയും മമ്മിയും കരണക്കൊണ്ട് എല്ലിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പോയി കിടക്കാൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. രാത്രി 12 ആയപ്പോൾ അത്രയും പോലും തുണിയില്ലാത്ത പുതിയ അവതാരങ്ങൾ ആടി ആടി വരുന്നു. അവർ തുറിച്ചു നോക്കി, അവൻ ഒളിച്ചു നോക്കി. എന്നാടേ പിന്നെയും നോക്കുന്നത്? അല്ല, അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വലിയൊരു ഉണ്ടെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിത മാതൃക മക്കൾ കണ്ടുപിടിക്കുന്നു, ഓർക്കുക. കൊല്ലരു. 6, വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം, സ്വന്തം ഭാര്യയ്ക്കപ്പുറത്ത് മറ്റൊരു സ്ത്രീയോടുള്ള ബന്ധം വ്യഭിചാരം, സ്വന്തം പുരുഷനപ്പുറത്ത് മറ്റൊരു പുരുഷനോടുള്ള ബന്ധം വ്യഭിചാരം. ഭാവനയിൽ ആഗ്രഹമുള്ള പുരുഷനുണ്ട്, ദൈവം തന്നത് മറ്റൊന്ന്. ഭാവനയിൽ ആഗ്രഹമുള്ള ഭാര്യയുണ്ട്, ദൈവം തന്ന മറ്റൊന്ന്. കിട്ടിയ ഭാര്യയെ കൊണ്ട് സന്തോഷിക്കണം, കിട്ടിയ ഭർത്താവിനെ കൊണ്ട് സന്തോഷിക്കണം. ഇന്ന് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന് വലിയ മനക്കടിയില്ലാത്ത കാര്യമാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു ധ്യാനത്തിന് 30 വയസ്സുള്ള ഒരു യുവാവ് വന്നു. അവൻ പറഞ്ഞാ, എനിക്ക് വയസ്സ് 30, അയൽപക്കത്തൊരു സ്ത്രീക്ക് വയസ്സ് 32. എൻ്റെ അച്ഛു അവിടെ കെട്ടിയവൻ 5 വർഷമായി കാനഡയിലാണ്. അവൾ ഒറ്റയ്ക്ക് മടുത്തു, എന്നോട് ചോദിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് കെട്ടിയവനെ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ട് പോകാവോന്ന്. അച്ഛാ, ഞാൻ അവിടെ അടുക്ക് പോയാൽ അത് പാപമാണോ അതോ പരോപകാരമാണോ? ന്യായമായ സംശയം. ഇവിടെയാണ് പറയുക, ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ആ തിന്മയരുത്, അത് കുഞ്ഞുങ്ങൾക്ക് ശാപമാവും. 8, മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത്. എന്താ മോഷ്ടിക്കരുത്? അർഹതയില്ലാത്തതൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഉദാഹരണം, ഒരു എന്താണ് മോഷണം വ്യാഖ്യാനം? ഒരു മനുഷ്യൻ, അമ്മയുണ്ട്, അപ്പനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പണി ചോദിച്ചിട്ട് ഒരിടത്തും പണി കിട്ടുന്നില്ല. അവൻ നിങ്ങളുടെ പറമ്പിൽ നിന്ന് 2 മൂട് കപ്പ പറിച്ചാൽ ദൈവത്തിൽ നിന്നും പാകെ അത് തെറ്റല്ല. 10 പൈസ ഇല്ലാതെ തെണ്ടിയിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നിങ്ങളുടെ തെങ്ങയെന്ന് ഒരു കൊല തേങ്ങ ഇട്ടാൽ ദൈവം മുമ്പാകെ തെറ്റല്ല. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാ തെറ്റാകുന്നതപ്പോഴാ ജോലിയും ശമ്പളമുള്ള ആൾ കൈക്കൂലി മേടിക്കുമ്പം. നേഴ്സാണ്, ശമ്പളമുണ്ട്. ആശുപത്രിയിൽ നിന്ന് വരുമ്പം 2 ഗുളികയും 1 സൂചിയും പോക്കറ്റിൽ അമക്കിക്കൊണ്ട് പോന്നാൽ അതിന് വിളിക്കുന്ന വാക്ക് മോഷണം. അർഹതയില്ലാത്തത് കയ്യിൽ വെക്കല്ല. 500 രൂപ കൂലിയുള്ളടത്ത് ഒരു പാവപ്പെട്ടവൻ 250 പണിയാവെന്ന് പറഞ്ഞാൽ 250 രൂപ കൊടുത്ത് ഒരു പണിക്കാരന് 500 കൊടുക്കേണ്ടടുത്ത് നിർത്തിയാൽ മുതലാളി 250 കട്ട കള്ളനാണ്. 500 രൂപ കൂലി മേടിക്കുന്ന പണിക്കാരൻ 200 പണിയും പണിത് ഒപ്പിച്ച് പണിതിട്ട് പോയാൽ അവൻ കള്ളനാ, ഗതി പിടിക്കത്തില്ല. ഈയിടെ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു കാക്ക ഒരു തൂമ്പാക്കയിൽ 80 മിനിറ്റ് അനങ്ങാതെ ഇരുന്നു. 80 മിനിറ്റ് ആരുടെ തൂമ്പായെന്ന് തപ്പിത്തപ്പി ചെന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് മറ്റാരുടെയും തൂമ്പയല്ല, നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരൻ്റെ തൂമ്പയാണ്. അത് അനങ്ങാതിരിക്കും 2 മണിക്കൂർ. എത്ര ചെറിയ തുക മേടിച്ചാലും ആനുപാതികമായി പണിയെടുക്കണം. അത് അച്ഛനാണ്, അച്ഛൻ്റെ പണി ആത്മാർത്ഥം എടുത്തില്ലെങ്കിൽ എനിക്ക് അനുഗ്രഹമില്ല. ഡോക്ടറാണോ നേഴ്സാണോ അവരുടെ പണിയെടുക്കണം, കൂലിപ്പണിക്കാരാണോ പണിയെടുക്കണം, ഇല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും ആരാണെങ്കിലും. അവിടെയാണ് പറയുക, മോഷ്ടിക്കരുത്. അർഹതയില്ലാതെ മേടിച്ച് വെക്കല്ല്. അനുവാദികമായി നമ്മൾ അലയാൻ മനസ്സ്.
മോഷ്ടിക്കരുത്. ഒൻപത്, വീണ്ടും നമ്മൾ പറയുന്നു കള്ളസാക്ഷ്യം പറയരുത്. ഒരു പ്രബോധനം, കള്ളസാക്ഷ്യം. എന്താണ് കള്ളസാക്ഷ്യം? വാട്സപ്പിൽ പലതും വരും, അത് ഒരിക്കലും വെറുതെ ഷെയർ ചെയ്യരുത്. സത്യസന്ധത അറിയാതെ വാട്സപ്പ് മെസ്സേജ് ഷെയർ ചെയ്യുന്നത് പ്രമാണത്തിന് ലംഘനമാണ്, കള്ളസാക്ഷ്യം. നമുക്ക് പലതിനെക്കുറിച്ച് അറിവില്ല. പലരും പറയുന്നത് കേട്ടേച്ച് പറയുന്നതാ, ദൃക്സാക്ഷികളായിട്ടല്ലോ. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം ഒരിക്കലും പറയരുത്, അതുമൂലം ആരും മുറിപ്പെടരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഒൻപത്, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് തന്ന ജീവിതാന്തം അനുസരിച്ച് ഞാൻ ജീവിക്കാൻ പഠിക്കണം. ഉദാഹരണം, എനിക്ക് 500,000 രൂപയുടെ ചെറിയ പെര പണിയാനേ പറ്റും, എൻ്റെ അയൽവാസിക്ക് 1,000,000 പറ്റും. ഞാൻ കടമെടുത്ത് 1,000,000 പണിയല്ല, പണിയുന്നത് പാപമാണ്. എനിക്കുള്ള 5 ഞാൻ ഒതുങ്ങണം. എനിക്ക് 500,000 കാറ് മേടിക്കാം, അയൽവാസിക്ക് 1,500,000. അവനൊപ്പമാകാൻ ലോണെടുത്ത് കാറ് മേടിക്കുന്നത് പാപമാണ്. ഓരോരുത്തർക്കും നൽകിയ ജീവിതാന്തസ്സിന് അനുസരിച്ച് ജീവിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കരുത്. അച്ഛനായി എനിക്ക് കിട്ടുന്ന ചികിത്സ ഒരു തർമ്മക്കാരൻ പ്രതീക്ഷിക്കരുത്. ഓരോരുത്തർക്കും ദൈവം ഒരു അവസ്ഥ കൊടുത്തു, ആ അവസ്ഥയിൽ നമ്മൾ ജീവിക്കണം. അതിനപ്പുറത്തേക്ക് മോഹിക്കരുത്, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. അവസാനിപ്പിക്കാം. 10, അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്. അത് ആണുങ്ങളോട്, പെണ്ണുങ്ങളോട്. കൂട്ടുകാരിയുടെ കെട്ടിയവനെ മോഹിക്കരുത്, അത് പെണ്ണുങ്ങളോട്. കിട്ടിയ ഭർത്താവ് മതി, കിട്ടിയ ഭാര്യ മതി എന്ന് പറയാൻ പഠിക്കണം. ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണരുത്. എനിക്ക് വൈക്കത്തിനും പോകണം, ഒപ്പം തിരുവല്ലായ്ക്കും പോകണം, കോട്ടയത്ത് ഞാൻ നിൽക്കുക, രണ്ടിടത്തും പോകണം. ആദ്യം കിടന്ന വണ്ടിക്ക് പോകാം. ഞാൻ തിരുവല്ല വണ്ടിയെ കയറി ഇരിക്കുമ്പോൾ ഓർക്കുക, ശോ, വൈക്കം വണ്ടി ആയിരുന്നെങ്കിൽ ഏറ്റുമാനൂർ കാണാമായിരുന്നു, കാണക്കാരി കാണാമായിരുന്നു, കുറുപ്പന്തറ കാണാമായിരുന്നു, മുട്ടിയറ കടുതുരുത്തി, തലയോലപ്പറവ് വൈക്കം, അത്രയും കാണാമെന്ന്. തിരുവല്ല വണ്ടിയെ കയറിയിട്ട് ഓർക്കല്ലേ. തിരുവല്ല വണ്ടിയെ കയറുമ്പോൾ മുതൽ ആസ്വദിക്കാൻ പഠിക്കണം. ചിങ്ങവനമുണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്, മുത്തൂരുണ്ട്, തിരുവല്ലയുണ്ട്. കിട്ടിയ വണ്ടി ആസ്വദിക്കണം. ഞാൻ കത്തോലിക്കാ സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് 26-ാം വർഷം, ഞാൻ ഓർക്കൂ, കല്യാണ വണ്ടിയായിരുന്നു മെച്ചം. കൊക്കോ കണ്ടനും കോഴി കണ്ടനും ആട് കണ്ടനും ഞാൻ ഓർക്കരുത്. ഈ വണ്ടിയിൽ സന്തോഷത്തോടെ ഇരിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമെന്ന് ഓർക്കുമ്പോഴാണ്. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളെ അപ്പൻ്റെ കത്ത്, പൊന്നു ജോസഫ് വെച്ച അപ്പനായ ഒരു ഇനി അച്ഛനാക്കുന്ന സഭ വന്നുകൊണ്ടു അവൻ്റെ വണ്ടി എടുത്തു. കുറേ നാൾ മുമ്പ് ചേട്ടൻ ചോദിച്ചു, ജോസഫ് അച്ഛന് അച്ഛനായി കഴിഞ്ഞ് എന്തേലും കല്യാണം കഴിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്, അച്ഛന് വേണ്ടാത്ത പോലെ തോന്നലും ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, സത്യം പറയാമല്ലോ, 4 മാസം മുമ്പ് ഒരു ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം കെട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു. ധ്യാനം കഴിഞ്ഞ് മടുത്ത് വന്ന് തുണി അലക്കി അലക്കി എൻ്റെ വലതുകയുടെ ഒരം പറഞ്ഞു പോയപ്പം ഞാൻ ഓർത്തുപോയി, ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. പിന്നെ ചേട്ടൻ പറഞ്ഞു, പൊന്നി ജോസഫ് വെച്ച ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. ഞാൻ ചോദിച്ചു, അതെന്താ? എൻ്റെ അച്ഛു എൻ്റെ വെമ്പർ നോക്കി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ സന്തോഷം, അതിനപ്പുറം ഓർക്കാതിരിക്കുക. ഈ 10 പ്രമാണങ്ങളിൽ അടിസ്ഥാനമിട്ട് കുടുംബമാകാൻ നമുക്ക് ശ്രമിക്കാം. നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ.